ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യാം. ഫോക്കസ് ഏരിയ പ്രകാരം നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എപ്പീത്തീലിയൽ ടിഷ്യൂസ്, അതായത് ത്രീ ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പീത്തീലിയം, ദെയർ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ, ദെൻ ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ് ജംഗ്ഷൻ. നെക്സ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ, ഫംഗ്ഷൻ ഓഫ് ഏരിയോളാർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ, ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്സ്. മസിൽ ടിഷ്യൂ, കമ്പാരിസൺ ഓഫ് സ്കെൽട്ടൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂസിലെ ന്യൂറോഗ്ലിയ സെൽസിൻ്റെ ഫംഗ്ഷൻ, മോർഫോളജി ആൻഡ് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്, ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് അനിമൽ ടിഷ്യൂ എന്താണ് നോക്കാം. നമുക്കറിയാവുന്നതാണ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്, നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെൽസ് കൊണ്ടാണ് അല്ലേ. ദെൻ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നോൺ ആസ് ടിഷ്യൂസ്, അതായത് ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെൽസ് കൊണ്ടാണ് എന്നും എ ഗ്രൂപ്പ് ഓഫ് സെൽ നോൺ ആസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? പെർഫോമിങ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനിമൽ ടിഷ്യൂസിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്, അതായത് അതിനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ അനിമൽ ടിഷ്യൂസ് ആർ ഡിവൈഡ് ഇൻ ടു ഫോർ മേജർ ടൈപ്പ്. ടിഷ്യൂസിൻ്റെ ലൊക്കേഷൻ എവിടെയെല്ലാമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ, അതേപോലെ തന്നെ അതിൻ്റെ ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അനിമൽ ടിഷ്യൂസിനെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കണം? എപ്പീത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസ്കുലർ ടിഷ്യൂസ്, ന്യൂറൽ ടിഷ്യൂസ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. എപ്പീത്തീലിയൽ ടിഷ്യൂ എന്താണ്? എപ്പീത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ടിഷ്യൂ ഹാസ് എ ഫ്രീ സർഫസ് വിച്ച് ഫേസസ് ഐദർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ദ ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് എപ്പീതിയൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സർഫസിനെ കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ആവരണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നിർമ്മിച്ചിരിക്കുന്നത് എപ്പീതിയൽ ടിഷ്യൂസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ടിഷ്യൂ ഹാസ് ഫ്രീ സർഫസ് വിച്ച് ഫേസസ് ഐദർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ദ ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആണ് നമ്മൾ പറയുന്ന സ്കിൻ എന്ന് പറയുന്നത് അല്ലെ, ബോഡി സർഫസിന് അല്ലെ എക്സ്റ്റേണൽ കവറിങ് എന്ന് പറയുന്ന സ്കിന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എപ്പീത്തീലിയൽ ടിഷ്യൂസ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീ സർഫസ് ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ കാര്യങ്ങളും പറയുന്നുണ്ട് വിച്ച് ഫേസസ് ഐദർ എ ബോഡി ഫ്ലൂയിഡ്, അതായത് ഇന്റേണൽ ഓർഗൻസിൻ്റെ ആവരണം നിർമ്മിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്, എപ്പീത്തീലിയൽ ടിഷ്യൂസ് കൊണ്ടാണ്. അത് ഏതിനെയാണ്, എവിടേക്കാണ് ഫേസ് ചെയ്യുക? ബോഡി ഫ്ലൂയിഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ദിസ് ടിഷ്യൂ ഹാസ് എ ഫ്രീ സർഫസ് വിച്ച് ഫേസസ് ഐദർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ദ ഔട്ട്സൈഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. ദ നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ദേ ഫോം എ കവറിങ് ഫോർ സം ബോഡി പാർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആവരണമായിട്ട് പല ബോഡി പാർട്സിനെയും ആവരണം ആയിട്ട് കാണപ്പെടുന്ന ടിഷ്യൂസാണ് എപ്പീത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ആവരണമായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണ്, എന്തായിരിക്കണം? ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കോ, അല്ല ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കോ അല്ലേ. നോക്കാം നമുക്ക്, ദ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ക്ഡ്, നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും, വിത്ത് വെരി ലിറ്റിൽ ഇൻ്റർസെല്ലുലാർ മാട്രിക്സ്. ഈ സെൽസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സെൽസ് കോമ്പാക്ട്ലി പാക്ക്ഡ് ആണ്, ടൈറ്റായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ഇത് എപ്പീത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെയേഴ്സ് എപ്പീത്തീലിയൽ ടിഷ്യൂസ് ആർ ഡിവൈഡ് ഇൻ ടു ടു ടൈപ്സ്. നമ്പർ ഓഫ് ലെയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, എത്ര ലെയർ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പീത്തീലിയൽ ടിഷ്യൂസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കണം നോക്കുക, സിമ്പിൾ എപ്പീത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പീത്തീലിയം എന്നും. അപ്പോൾ സിമ്പിൾ എപ്പീത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പീത്തീലിയം എന്ന് പറയുന്ന രണ്ടായിട്ട് എപ്പീത്തീലിയൽ ടിഷ്യൂസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു എപ്പീത്തീലിയൽ ടിഷ്യൂസിനെ ലെയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ എപ്പീത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പീത്തീലിയം എന്നും. നമുക്ക് നോക്കാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന്. സിമ്പിൾ എപ്പീത്തീലിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സിംഗിൾ ലെയേർഡാണ്, ഒറ്റൊരു ലെയർ മാത്രമേ ഉള്ളൂ, ഒരു ലെയർ മാത്രമായിട്ട് കാണപ്പെടുന്ന എപ്പീത്തീലിയമാണ് സിംഗിൾ ലെയർഡ് എപ്പീത്തീലിയം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ആസ് ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്. ബോഡി ക്യാവിറ്റീസിൻ്റെ ലൈനിങ് ആയിട്ട് കൊടുക്കുന്ന ആരാണ്?
അല്ലെങ്കിൽ ഏത് എപ്പിത്തീലിയമാണ്, സിമ്പിൾ എപ്പിത്തീലിയമാണ്. അതേപോലെ തന്നെ ഡെക്ട്സ് ആൻഡ് ട്യൂബ്സ്. ഡെക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സലൈവറി ഗ്ലാൻഡിൽ നിന്നും സലൈവ കൊണ്ടുപോകുന്ന ഡെക്ട് ഉണ്ട് അല്ലേ, ആ ഡെക്ട് നിർമ്മിച്ചിരിക്കുന്നതും പ്രധാനമായിട്ടും സിമ്പിൾ എപ്പിത്തീലിയം കൊണ്ടാണ്. അതേപോലെ തന്നെ ട്യൂബ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നുണ്ട്. ആ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം എന്ന് പറയുന്നതും നമ്മൾ പറയുന്ന സിമ്പിൾ എപ്പിത്തീലിയമാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പ്രധാനമായിട്ടും സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയമാണ് എന്നും എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നും. ദ ഫംഗ്ഷൻ ആസ് ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡെക്ട്സ് ആൻഡ് ട്യൂബ്സ്. ദ നെക്സ്റ്റ് ഈസ് ദ കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടി ലെയർഡ് ആണ്. ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ഇങ്ങനെ പാളികളായിട്ട് കാണപ്പെടുന്നുണ്ട്, കുറച്ച് കട്ടി കൂടുതലാണ് അല്ലേ. ഇവിടെയാണ് ഒറ്റ ലെയർ, ഒറ്റ പാളിയുള്ളൂ എങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ ഒന്നിൽ കൂടുതൽ ലെയർ ഉണ്ട്, അതാണ് മൾട്ടി ലെയർഡ് എന്ന് പറയുന്നത്. അങ്ങനെ മൾട്ടി ലെയർഡ് എപ്പിത്തീലിയം ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തായിരിക്കണം? ഫംഗ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷനാണ് പ്രധാനമായിട്ടും കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സെൽ, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ ടൈപ്സ്. സെല്ലിൻ്റെ ഷെയ്പ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ നോക്കിക്കേ, സ്ക്യോമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. ഏതൊക്കെ ആയിരിക്കണം? സ്ക്യോമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. നോക്കിക്കേ, ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. നിങ്ങൾ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ സ്ക്യോമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇതാണ്, സ്ക്യോമസ് എപ്പിത്തീലിയം. ദെൻ ക്യൂബോയിഡൽ, ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, ക്യൂബ് ലൈക്ക് സെൽസ് ആണ് അല്ലേ. സ്ക്യോമസ് എപ്പിത്തീലിയത്തിനേക്കാളും ഒന്നും കൂടി നീളം കൂടിയ സെൽസ് ആണ്, അതായത് ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ദെൻ കോളംനാർ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ കോളം ലൈക്ക് സെൽസ്. ഇനി ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്യൂബോയിഡലിൻ്റെയോ അല്ലെങ്കിൽ കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെയോ മുകളിലായിട്ട് സീലിയ കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഷെയ്പ്പ് ഓഫ് ദ സെൽ, സെല്ലിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, സ്ക്യോമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. നമുക്ക് ഓരോന്നിൻ്റെയും ഇത് ഏത് ടൈപ്പാണ് എന്നും ഏത് എവിടെയാണ് കാണപ്പെടുന്നതെന്നും എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നും നമുക്ക് പഠിക്കാം. മൂന്ന് പോയിന്റ് ആണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ സ്ക്യോമസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള ഏത് ടൈപ്പ് സെൽസ് ആയിരിക്കണം? ഇറ്റ് ഈസ് എ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. സിംഗിൾ ലെയർ ആണ്, ഒറ്റൊരു പാളി പോലെ കാണപ്പെടും. അതേപോലെ തന്നെ ഫ്ലാറ്റൻഡ് സെൽസ് ആണ്, പരന്ന ടൈപ്പ് സെൽസ് ആണ്, വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ഒരു റെഗുലർ ആയിട്ടുള്ള ബൗണ്ടറി ഒന്നുമില്ല, ഒരു ഇറഗുലർ ബൗണ്ടറി ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ഒരു സിംഗിൾ ലെയർ മാത്രമാണ് കാണപ്പെടുന്നത് നമുക്കറിയാം അല്ലേ. അതാണ് സ്ക്യോമസ് എപ്പിത്തീലിയം. എവിടെയാണ് ഈ സ്ക്യോമസ്, നമ്മുടെ ബോഡിയിൽ എവിടെയെല്ലാമാണ് ഈ സ്ക്യോമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്? വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽ, രക്തക്കുഴലുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഏത് എപ്പിത്തീലിയം കൊണ്ടാണ്? സ്ക്യോമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. അതേപോലെ തന്നെ എയർ സാക്സ് ഓഫ് ലങ്സ്. എയർ സാക്സ് ഓഫ് ലങ്സ് എന്ന് പറയുമ്പോൾ ലങ്സിൽ കാണപ്പെടുന്ന ആൽവിയോളെ അല്ലേ, ആൽവിയോളെ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സ്ക്യോമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. നമുക്കറിയാം ആൽവിയോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഗ്യാസസ് എക്സ്ചേഞ്ച് ആണ്, ഗ്യാസിൻ്റെ മൂവ്മെൻ്റ് ആണ് അല്ലേ. നോക്കാം, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്യോമസ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് പിന്നെ എയർ സാക്സ് ഓഫ് ലങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും അല്ലെ. എങ്ങനെയാണ്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൽവിയോളസിൽ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂസിലേക്കും, ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസിലേക്കും സ്ക്യോമസ് എപ്പിത്തീലിയം എന്ന് പറയുന്ന ആ ലെയറിലൂടെയാണ് ആൽവിയോളസിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും കടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രഷർ കൂടിയ ഭാഗത്തിൽ നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം മൂവ് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതാണ് നമ്മളുടെ പ്രധാനമായിട്ടും പറയുന്നത്, സ്ക്യോമസ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം.
ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ക്യൂബ് ലൈക്ക് സെൽസാണ്, ക്യൂബ് ലൈക്ക് സെൽസാണ് കാണപ്പെടുന്നത്. എവിടെയെല്ലാമാണ് കാണപ്പെടുന്നത് നോക്കിക്കാൽ, ലൊക്കേഷൻ ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് എവിടെയെല്ലാം കാണപ്പെടുന്നുണ്ട്? ഡെക്ട്സ് ഓഫ് ഗ്ലാൻസ്, ഡെക്ട്സ് ഓഫ് ഗ്ലാൻസ്, ഗ്ലാൻസിൻ്റെ ഡെക്റ്റിൽ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു സലൈവറി ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ ഒക്കെ ആ ജ്യൂസ് കൊണ്ടുപോകുന്ന ഒരു ട്രാക്ട് ഉണ്ടാവും, ഡെക്റ്റ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ, നെഫ്രോൺ ഇൻ കിഡ്നി, കിഡ്നിയിൽ കാണപ്പെടുന്ന നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ട്. അപ്പോൾ നമുക്കറിയാം ഡെക്ട് ഓഫ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഗ്ലാൻസിൽ ഇപ്പോൾ സലൈവറി ഗ്ലാൻസിൻ്റെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻസ് നിർമ്മിച്ചിരിക്കുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ്, അതിൻ്റെ ഡെക്സ് നിർമ്മിച്ചിരിക്കുന്നത് സെല ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സലൈവ സെക്രട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സെൽസ് എന്നാണ് സലൈവ സെക്രട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഒരു ഫംഗ്ഷൻ സെക്രീഷൻ ആയിരിക്കും. ഇനി കിഡ്നിയിൽ കാണപ്പെടുന്ന നെഫ്രോൺ ഉണ്ട്. നെഫ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന അരിപ്പയാണ് അല്ലേ. ബ്ലഡിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഫംഗ്ഷനൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ എന്ന് പറയുമ്പോൾ ആ നെഫ്രോണിൽ നിന്ന് പ്രധാനമായിട്ടും നെഫ്രോണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗ്ലോമർലാൽ ഫിൽട്രേറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നുണ്ട് അല്ലേ, അബ്സോർബ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ട്സ് നിർമ്മിച്ചിരിക്കുന്ന ക്യൂബോയിഡ് എപ്പിത്തീലിയം ആണെങ്കിൽ ക്യൂബോയിഡ് എപ്പിത്തീലിയത്തിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് അബ്സോർപ്ഷൻ എന്നുള്ളത്. ഓർത്ത് വെച്ചോളണം, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് കോളം ലൈക്ക് സെൽസ് ആണ്, ഒക്കെ ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ്. ക്യൂബോയിഡ് എപ്പിത്തീലിയത്തിനേക്കാളും കൂടുതലായിട്ട് നീളം കൂടുതലുള്ള ഒരു സെല്ലാണ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻ്റസ്റ്റൈൻ, നമ്മുടെ സ്റ്റൊമക് ആമാശത്തിൻ്റെയും നമ്മുടെ ചെറുകുടലിൻ്റെയൊക്കെ ലൈനിങ് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും കോളംനാർ എപ്പിത്തീലിയം കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും സ്റ്റൊമാൻ്റെ ഫംഗ്ഷൻ എന്തായെന്ന് നമുക്ക് നോക്കണ്ട അല്ലേ. അല്ലാതെ തന്നെ നമുക്ക് പറയാവുന്നതാണ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ളതാണ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് സ്റ്റൊമക്കിലെ എൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആവരണം നിർമ്മിച്ചിരിക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണെങ്കിൽ, സോറി കോളംനാർ എപ്പിത്തീലിയം ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സെക്രീഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ഗ്ലാൻഡ് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഗ്ലാൻഡ് കോളംനാർ എപ്പിത്തീലിയം കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്യാസ്ട്രിക് ജ്യൂസും അതേപോലെ ഇൻ്റസ്റ്റൈനൽ ജ്യൂസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോളംനാർ എപ്പിത്തീലിയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ പറയുന്നത് സെക്രീഷനാണ്. അതേപോലെ തന്നെ അബ്സോർപ്ഷൻ, ആഗിരണം, നമ്മുടെ ഭക്ഷണം ദഹിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറുകുടലിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ഒരു ടൈപ്പ് സെൽസാണ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഈ എപ്പിത്തീലിയത്തിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടി നോക്കാം ഡയഗ്രമാറ്റിക്കായിട്ട്. സ്ക്യോമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത് പ്രധാനമായിട്ടും വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിൻ്റെ വാൾസ് നിർമ്മിച്ചിരിക്കുന്ന സ്ക്യോമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. അതേപോലെ തന്നെ എയർ സാക്ക് ഓഫ് ലങ്സ്, ലങ്സിൻ്റെ എയർ സാക്സും നിർമ്മിച്ചിരിക്കുന്ന സ്ക്യോമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. നമ്മളിത് ഓർത്ത് വെക്കണം, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ബൈ ഹാർട്ടായി പഠിക്കേണ്ടത്. നമ്മളിത് അത്രയും നമ്മുടെ മെമ്മറി പവറിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഡെക്സ് ഓഫ് ഗ്ലാൻസ്, ഡെക്സ് ഓഫ് ഗ്ലാൻസും അതേപോലെ തന്നെ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോണും, നെഫ്രോണിൻ്റെ ട്യൂബുൾസ് നിർമ്മിച്ചിരിക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫംഗ്ഷൻ പറയുന്നുണ്ട് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രൊമക്കിൻ്റെയും ഇൻ്റസ്റ്റൈൻ്റെയും ലൈനിങ് നിർമ്മിച്ചിരിക്കുന്ന കോളംനാർ എപ്പിത്തീലിയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് സീലിയേഡ് എപ്പിത്തീലിയം. അതായത് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെയോ കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ സീലിയസ് കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സീലിയേഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ സീലിയേഡ് എപ്പിത്തീലിയം എവിടെയാണ് കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും ദ ലൈനിങ് ഓഫ് ബ്രോങ്കിയോൾസ്, ബ്രോങ്കിയോൾസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയമാണ് സീലിയേഡ് എപ്പിത്തീലിയം. അതേപോലെ തന്നെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലും സീലിയേഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് സീലിയേഡ് എപ്പിത്തീലിയം എന്തായാലും നോക്കാം. ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇഫ് ദ ക്യൂബോയിഡൽ ഓർ കോളംനാർ സെൽസ് ബിയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ്, ദേ ആർ കാൾഡ് സീലിയേഡ് എപ്പിത്തീലിയം.
ക്യൂബോയിഡൽ എപ്പീത്തീലിയത്തിൻ്റെയോ കോളംനാർ എപ്പീത്തീലിയത്തിൻ്റെയോ മുകളിലായിട്ട് അതിൻ്റെ ഫ്രീ സർഫസിൽ സീലിയ കാണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സീലിയയുടെ എപ്പീത്തീലിയം എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കിക്കേ, ലൊക്കേഷൻ നോക്കിക്കേ. ദ ആർ പ്രസൻറ്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമുക്കറിയാം റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ നമുക്കറിയാവുന്നതാണ് ട്രക്കിയ രണ്ടായി ഡിവൈഡ് ചെയ്യും ബ്രോങ്കസ്. ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതിന് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസിൻ്റെ എൻഡിലാണ് ആൽവിയോളസ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബ്രോങ്കിയോൾസിൻ്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സീലിയയുടെ എപ്പീത്തീലിയം ആണെങ്കിൽ നമുക്കറിയാവുന്നതാണ് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ എയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ സീലിയയുടെ എപ്പീത്തീലിയം ആയിരിക്കും. അതേപോലെ തന്നെ ഫെലോപ്യൻ ട്യൂബ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന ഈ ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്നത്, അതായത് ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ട്യൂബാണ് ഫെലോപ്യൻ ട്യൂബ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫെലോപ്യൻ ട്യൂബിൻ്റെ ഉൾഭാഗവും സീലിയയുടെ എപ്പീത്തീലിയമാണ്. ഈ സീലിയയുടെ എപ്പീത്തീലിയത്തിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണ് ഓവം ഓവറിൽ നിന്നും ഡയറക്റ്റായിട്ട് യൂട്രസിലേക്ക് വരാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താണ് അതിൻ്റെ ഫങ്ഷൻ. ഇറ്റ് മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. പാർട്ടിക്കിൾസിൻ്റെയും അതേപോലെ തന്നെ മ്യൂക്കസിൻ്റെയും മൂവ്മെൻറ്റിനെ സഹായിക്കുകയാണ്. മ്യൂക്കസ് മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിൻ്റെ മുകളിലൂടെ, ഈ എപ്പിത്തീലിയത്തിൻ്റെ മുകളിലൂടെ പാർട്ടിക്കിൾസിനെയോ അല്ല അതേപോലെ തന്നെ മ്യൂക്കസിനെയോ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻസിലേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല എങ്കിലും, സീലിയേറ്റഡ് എപ്പിത്തീലിയം പറയുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. സെൽ ജംഗ്ഷൻ. എന്താണ് സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഓൾ അനിമൽ ടിഷ്യൂസ് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ സെൽസ്. രണ്ട് സെൽസുകൾ തമ്മിലുണ്ടാവുന്ന കണക്ഷൻ അല്ലെ, അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും സെൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സെൽ ജംഗ്ഷൻ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. എന്താണ് ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുക അല്ലെ, ആ വാക്കിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. നോക്കുക, ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ടിഷ്യൂസിൽ നിന്ന് ഒരു സബ്സ്റ്റൻസും ലീക്ക് ചെയ്യാൻ തടയുക എന്നുള്ളതാണ്. അതായത് അഡ്ജസൻറ്റ് സെൽസിന് തമ്മിൽ ടൈറ്റ് ആയിട്ട് പാക്കായിട്ടുണ്ടാവും, പാക്ക് ചെയ്തിട്ടുണ്ടാവും, അതാണ് ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഹഡ്ഹറിങ് ജംഗ്ഷൻ. ഹഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ രണ്ട് കല്ലുകൾ സിമ്മൻ്റ് വെച്ച് ഒട്ടിച്ചാൽ എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ്. സിമ്മൻ്റാണ് അല്ലെങ്കിൽ അത്രയും ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ അത്രയും അറ്റാച്ച്മെൻ്റ് കാണപ്പെടും, അതാണ് നമ്മൾ ഹഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ നോക്കുക, പെർഫോം സിമെൻറ്റിങ് ടു കീപ് നൈബറിങ് സെൽസ് ടുഗദർ. രണ്ട് സെൽസുകൾ തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും, ഒരിക്കലും ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെൽസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്കോ ലീക്കേജ് ഉണ്ടാവാതെ അത്രയും ഫേം ആയിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന ജംഗ്ഷനാണ് അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഗ്യാപ്പ് ജംഗ്ഷൻ ആണെങ്കിലോ, ഗ്യാപ്പ് കാണപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ രണ്ട് സെൽസുകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും ആ ഗ്യാപ്പിലൂടെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെൽസിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. നോക്കുക, ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, സ്മാൾ മോളിക്യൂൾസ് ഓർ സം ടൈം ബിഗ് മോളിക്യൂൾസ്. അപ്പോൾ രണ്ട് സെൽസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയും ആ കണക്ഷൻസിലൂടെ, ആ ജംഗ്ഷൻസിലൂടെ ഒരു സെല്ലിൽ നിന്നുണ്ടാകുന്ന അയോൺസിൻ്റെ മൂവ്മെൻറ്റ് മറ്റൊരു സെൽസിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ജംഗ്ഷനെയാണ് നമ്മൾ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ജംഗ്ഷൻ മൂന്ന് ടൈപ്പ് ഉണ്ട്, ടൈറ്റ് ജംഗ്ഷൻ എന്നും അഡ്ഹറിങ് ജംഗ്ഷൻ എന്നും ഗ്യാപ്പ് ജംഗ്ഷൻ എന്നും. അപ്പോൾ നമ്മൾ അനിമൽ ടിഷ്യൂസിലെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. ടിഷ്യൂസിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ളത്. ഈ കണക്റ്റീവ് ടിഷ്യൂസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് എന്നും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് എന്നും. നമുക്ക് നോക്കാം എന്താണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കണം അല്ലേ. നോക്കാം, ദ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആസ് സെൽസ് ആൻഡ് ഫൈബേഴ്സ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ എ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഒരു സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് അല്ലേ, അതിലുണ്ടാവുന്ന സെൽസും അതേപോലെ തന്നെ ഫൈബേഴ്സും ലൂസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്.
ദെൻ അതിന് എക്സാമ്പിളാണ് അരിയോള ടിഷ്യൂസ് ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ രണ്ട് ടിഷ്യൂസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, അരിയോള ടിഷ്യൂസ് എന്നും അതേപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂസ് എന്നും. ഫസ്റ്റ് നമുക്ക് നോക്കാം അരിയോള ടിഷ്യൂസ്. ഇറ്റ് ഈസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ്, ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് നമുക്കറിയാം അല്ലെ, ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടിഷ്യൂസിൽ എന്തെല്ലാം കാണപ്പെടുന്നുണ്ട്? സെൽസ് ഉണ്ട്. സെൽസ് എന്ന് പറയുമ്പോൾ ഫൈബ്രോബ്ലാസ് സെൽസ് ആണ് കേട്ടോ കാണപ്പെടുന്നത്. ദെൻ അത് മാത്രമല്ല മാസ്റ്റ് സെൽസോ കാണപ്പെടുന്നുണ്ട്. നോക്കാം, ദെൻ ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ്. മാട്രിക്സ് എന്ന് പറയുമ്പോൾ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ കാണപ്പെടുന്ന സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് സെൽസ് നോക്കിയേ? ദ സെൽസ് ആർ ഫൈബ്രോബ്ലാസ്റ്റ്. ഇതാണ് ഫൈബ്രോബ്ലാസ്റ്റ്. ദെൻ മാക്രോഫേജ്. മാക്രോഫേജസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഫങ്ഷൻ ഫാഗോസൈറ്റോസിസ് ആണ് കേട്ടോ. അതായത് അരിയോള ടിഷ്യൂസ് എന്ന് പറയുന്ന ടിഷ്യൂസ് കാണപ്പെടുന്ന സ്കിന്നിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിലൂടെ ഏതെങ്കിലും രോഗാണു വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ്, ഫാഗോസൈറ്റസിലൂടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മാക്രോഫേജസിൻ്റെ ഫങ്ഷന്. ദെൻ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന മറ്റ് ടൈപ്പ് ലോങ് ആയിട്ട് കാണപ്പെടുന്ന ഈ സെൽസ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷന് സെൽസ് പ്രൊഡ്യൂസ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. കൊളാജൻ ഫൈബേഴ്സും അതേപോലെ തന്നെ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഫങ്ഷന്. ദെൻ അടുത്ത ടൈപ്പ് ഒരു സെൽസ് കാണപ്പെടാം നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ, മാസ്റ്റ് സെൽസ്. മാസ്റ്റ് സെൽസ് നമ്മുടെ പ്രധാനമായിട്ടും ഹിസ്റ്റമീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് സെൽസാണ്. നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ടൈപ്പ് സെൽസാണ് മാസ്റ്റ് സെൽസും അതേപോലെ തന്നെ മാക്രോഫേജ് സെൽസും. അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ നോക്കി വെച്ചോളണം, ലാബിൽ ചെയ്യാൻ ചോദിക്കും എക്സാമിന്. ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഡയഗ്രം തന്നിട്ട് ഏത് ടൈപ്പ് ടിഷ്യൂ ആണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ലാബിൽ ചെയ്യാൻ പറയും കേട്ടോ. അതായത് മാക്രോഫേജ് സെൽസ് കാണാം, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് കാണപ്പെടാം, മാസ്റ്റ് സെൽസ് ഉണ്ട്, ദെൻ കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട്. കൊളാജൻ ഫൈബേഴ്സ് അവിടെ പറയുന്നുണ്ട്, ദ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് പ്രോട്ടീൻ, നെയ്മിലി കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. കൊളാജനും ഇലാസ്റ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അരിയോള ടിഷ്യൂസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഫൗണ്ട് ബിലോ ദ സ്കിൻ. സ്കിന്നിൻ്റെ അടിയിലാണ് കാണപ്പെടുന്നത്. അത് ഓർത്ത് വെച്ചോണം, എവിടെയാണ് അരിയോള ടിഷ്യൂസ് കാണപ്പെടുന്നത്? നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലാണ് കാണപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സെർവ് സപ്പോർട്ട് ഫ്രെയിം വർക്ക് ഫോർ എപ്പീത്തീലിയം. എപ്പീത്തീലിയത്തിന് ആവശ്യമായ ഒരു സപ്പോർട്ടീവ് ഫ്രെയിം വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അരിയോള ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ഈസ് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിലെ രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞത്, അരിയോള ടിഷ്യൂസും അഡിപ്പോസ് ടിഷ്യൂസും. അരിയോള ടിഷ്യൂസ് കാണപ്പെടുന്നത് സ്കിന്നിൻ്റെ അടിയിലാണെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ എവിടെയാണ് കാണപ്പെടുന്നത്? ആൾസോ ഫൗണ്ട് ബിലോ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണപ്പെടുന്ന മറ്റൊരു ടിഷ്യൂ ആണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ഇറ്റ് സ്റ്റോർ ഫാറ്റ്സ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ള. അപ്പോൾ ഓർത്ത് വെച്ചോണം, എക്സാമിന് ചോദിക്കാം, ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ക്വസ്റ്റ്യൻ ആണത്. അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ ഡയഗ്രം തന്നിട്ട് ഈ ഡയഗ്രം ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതിൻ്റെ ഫങ്ഷൻ എഴുതാനുമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ ഡയഗ്രം ഒന്ന് ഓർത്ത് വെച്ചോളാം. പ്രധാനമായിട്ടും ഇത് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആണ്, ദെൻ അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസ്, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. ഇത്രയും ഭാഗങ്ങൾ ഈ ഡയഗ്രത്തിൽ ഒന്ന് ഓർത്ത് വെക്കുക, അതിൻ്റെ ഫങ്ഷൻ ഓർത്ത് വെക്കുക. ഇറ്റ് സ്റ്റോർ ഫാറ്റ്. ഓക്കെ, ഇതാണ് ഈ ഭാഗത്തിൽ നിന്ന് ചോദിക്കാറുള്ളത്. അതായത് ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സസ് ന്യൂട്രിയൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ് ആൻഡ് സ്റ്റോർഡ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന എക്സസ് ആയിട്ടുണ്ടാകുന്ന ന്യൂട്രിയൻസിന് കൺവേർട്ട് ചെയ്തിട്ട് കൊഴുപ്പായിട്ട് എവിടെ സ്റ്റോർ ചെയ്യാണ്? അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യും. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലാണ് അല്ലേ. അപ്പം നമ്മൾ ഇത് ഒത്രയും ഓർത്ത് വെക്കുക, ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അരിയോള ടിഷ്യൂസും അഡിപ്പോസ് ടിഷ്യൂ രണ്ടും കാണപ്പെടുന്നത് സ്കിന്നിൻ്റെ അടിയിലാണ്. ഒന്ന് അരിയോള ടിഷ്യൂ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുമ്പോൾ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സ്റ്റോർ ചെയ്യാണ് എന്നുള്ളത്. കണക്റ്റീവ് ടിഷ്യൂസിലെ രണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, ഒന്ന് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസും. കണക്റ്റീവ് ടിഷ്യൂസിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ സെൽസ് ആൻഡ് ഫൈബേഴ്സ് ലൂസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, അത് ഡെൻസ്ലി ആണെങ്കിൽ അത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലേ. ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെൻസ് റെഗുലറും ഉണ്ട്, ഇറഗുലറും ഉണ്ട്. ഒരു റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതും എന്നാൽ ഒരു പാറ്റേണൊന്നും ഇല്ലാതെ ഇറഗുലർ ആയിട്ടുള്ള രീതിയിൽ, ഒരു ഓർഡറൊന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസ് എന്നും പറയും. പക്ഷേ നമ്മളിവിടെ ഫോക്കസ് ഏരിയ പ്രകാരം പഠിക്കുന്നത് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നമുക്കത് മാത്രം നോക്കിയാൽ മതി.
In the dense regular connective tissues, the collagen fibers are present in rows between many parallel bundle of fibers. But in the diagram, the parallel bundle of fibers in the collagen fibers are in order, arranged in a regular pattern. This arranged in the dense regular connective tissue. Dense regular connective tissues ennu parayumbo onnum koodiyum parayam, the modified fibroblasts are seen in rows between many parallel bundles of collagen fibers. Adayathu oru particular order il arrange cheythu vechirikkunna regular pattern il arrange cheyunu ennu mathram manasilakki vekka. Ini dense regular connective tissues ne nammal rendayittu divide cheyittund edakke nokkike, tendon and ligaments. ടെൻഷനും അതേപോലെ തന്നെ ലിഗമെന്റ്സ് എന്നായിട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, ഈ ഡയഗ്രത്തിൽ കാണാം, ഒരു ബോണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ഉണ്ട് അല്ലെ. ഈ മസിൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗമാണ് കണക്ഷനാണ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ കൈയിൻ്റെ കൈപ്പത്തിയുടെ നിങ്ങൾ ഡയഗ്രം കാണുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു ബോണും മറ്റൊരു ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഡൻ ആൻഡ് ലിഗമെന്റ്സ്. നോക്കാം, ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് എന്നറിയാം അല്ലെ. ടെൻഡൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ദൃഢത അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫൈബറാണ് കൊളാജൻ ഫൈബേഴ്സ്. ടെൻഡനിൽ കൊളാജൻ ഫൈബേഴ്സ് മാത്രമേ കാണുകയുള്ളൂ. ഇനി ടെൻഡന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് അറ്റാച്ച് സ്കെൽട്ടൽ മസിൽസ് ടു ബോൺ. സ്കെൽട്ടൽ മസിൽസ്, മസിൽസിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചിക്കൻ ഒക്കെ കഴിക്കുമ്പോൾ, ലെഗ് പീസ് ഒക്കെ കഴിക്കുമ്പോൾ അതിലെ മസിൽ അതിൻ്റെ ആ ഫ്ലഷ് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബോൺസ് എത്താൻ നേരത്തെ ഒരു കട്ടിയുള്ള ഒരു പാർട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു പാർട്ടാണ്, ഒരു കട്ടിയുള്ള ഒരു ചെറിയ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന ആ പാർട്ടാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ആ മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യു ആണ് ടെൻഡൻ എന്ന് പറയുന്നത്. TMB എന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ് TMB? ടി ടെൻഡൻ, എം മസിൽ, ബി ബോൺ. TMB, TMB എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ടെൻഡൻ മസിൽ ടു ബോൺ, മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ ലിഗമെന്റ്സ്, ലിഗമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് ഇലാസ്റ്റിൻ ഫൈബർ. കൊളാജൻ ഫൈബർ കൊണ്ടും അതേപോലെ ഇലാസ്റ്റിൻ ഫൈബേഴ്സും കൊണ്ടാണ് ലിഗമെന്റ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് അറ്റാച്ചസ് ബോൺ ടു ബോൺ. നോക്കുക, രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെന്റ്സ് അല്ലെങ്കിൽ കണക്ഷനാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ടേമാണ് ബോൺസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ലിഗമെന്റ്സ് എന്നല്ലേ അല്ലെ. അതായത് നമുക്കറിയാം, രണ്ട് ഈ വിരലിൻ്റെ നിങ്ങളുടെ കയ്യിലെ വിരലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിരലിലെ ബോൺസ് ഇങ്ങനെ അങ്ങനെ മടക്കാം നിങ്ങൾക്ക്. അപ്പം ആ ബോൺസ് ഇങ്ങനെ ഒന്നിങ്ങോട്ട് വളക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ആ ലിഗമെന്റ്സിന് ഒരു ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് അവിടെ ആ ലിഗമെന്റ്സ് നിർമ്മിച്ചിരിക്കുന്ന എന്നാൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സും കൊളാജൻ ഫൈബേഴ്സും കൊണ്ടാണ് എന്ന് പറയുന്നത്. ആ ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിലും അതൊരു ദൃഢതയുണ്ട് അല്ലെ. അതായത് കൊളാജൻ ഫൈബേഴ്സും കൊണ്ടാണ്, സ്ട്രോങ് ആണ്. എന്നാൽ സ്ട്രോങ്ങും ആണ്, ഒന്ന് ഫ്ലെക്സിബിൾ ആണ്, ചെറുതായിട്ടൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ലിഗമെന്റ്സ് നിർമ്മിച്ചിരിക്കുന്ന കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കൊണ്ടാണെങ്കിൽ ടെൻഡൻ നിർമ്മിച്ചിരിക്കുന്ന കൊളാജൻ ഫൈബേഴ്സ് മാത്രം കൊണ്ടാണ്. ദെൻ ടെൻഡൻ TMB, ദാറ്റ് ഈസ് മസിൽസ് ടു ബോണിനെ കണക്ട് ചെയ്യുമ്പോൾ ലിഗമെന്റ്സ് ആരും മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ് അറ്റാച്ചസ് ബോൺ ടു ബോൺ, ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഡൻ ആൻഡ് ലിഗമെന്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ടിഷ്യൂ ആണ് മസിൽ ടിഷ്യു, മസിൽ അല്ലെ. നമുക്കറിയാവുന്നതാണ് മസിൽ, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ്. ദ ടിഷ്യൂ കൺസേൺ വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ബോഡി പാർട്സ് ആൻഡ് ദ ലൊക്കോമോഷൻ. നമ്മുടെ ബോഡി പാർട്സിനെ മൂവ്മെന്റിന് സഹായിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നു, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക അല്ലെ, ദാറ്റ് ഈസ് ലൊക്കോമോഷൻ. ഇതിനൊക്കെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അത് ഈ മസിൽസിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കഴിവുണ്ട്, സങ്കോചിക്കാനും വികസിക്കാനും ഉള്ള കഴിവുണ്ട്. ആ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കൊണ്ടാണ് നമ്മളുടെ അല്ലെങ്കിൽ മൂവ്മെന്റ് സാധ്യമാവുന്നത്.
പ്രധാനമായിട്ടും ഒരു ഹ്യൂമൺ ബീയിങ്ങിൽ മൂന്ന് ടൈപ്പ് മസിൽസ് ആണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ഡയഗ്രാം നോക്കിക്കേ, സ്ട്രൈറ്റഡ് മസിൽസ്, നോൺ സ്ട്രൈറ്റഡ് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. അപ്പൊ മൂന്ന് ടൈപ്പ് മസിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. സ്ട്രൈറ്റഡ് മസിൽസ്, നോൺ സ്ട്രൈറ്റഡ് മസിൽസ് ഓർ സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. മസിൽ ടിഷ്യൂസിൽ മൂന്ന് ടൈപ്പ് മസിൽസ് ആണ് പറഞ്ഞത്, സ്ട്രൈറ്റഡ് മസിൽസ്, നോൺ സ്ട്രൈറ്റഡ്, കാർഡിയാക്. ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മസിൽസിൻ്റെയും ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാനും ചോദിക്കാറുണ്ട്. ഒരു മിനിമം നാല് പോയിൻ്റെങ്കിലും ഓർത്ത് വെച്ചോളണം കേട്ടോ, ഓരോ മസിൽസിൻ്റെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം, ഫസ്റ്റ് വൺ ഈ സ്ട്രൈറ്റഡ് മസിൽ. സ്ട്രൈറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ സ്ട്രയേഷൻ കാണപ്പെടുന്നുണ്ട്. സ്ട്രയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്. ഡയഗ്രത്തിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രയേഷൻ പ്രസൻ്റ് ആണ്. അങ്ങനെ ഉണ്ടാവുന്ന മസിൽസിനെയാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. ഈ മസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, സ്കെൽട്ടൻസിലാണ്, അസ്ഥികൂടത്തിലാണ്, സ്കെൽട്ടൻസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസിൽസിന് സ്കെൽട്ടൽ മസിൽസ് എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞു സ്ട്രൈറ്റഡ് മസിൽസിൻ്റെ പ്രത്യേകത സ്ട്രയേഷൻ പ്രസൻ്റ് ആണ്, സ്കെൽട്ടൻ മസിൽസ് എന്ന് പറയുന്നു, സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയുന്നു. അല്ല, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്, സിലിണ്ടറിക്കൽ സെൽസ് ആണ്, ഒരു സിലിണ്ടറിക്കൽ സെൽസ് ആണ്. അതേപോലെ ഓരോ സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ന്യൂക്ലിയസ് കാണും, സോ മൾട്ടി ന്യൂക്ലിയഡ് ആണ്. ഓക്കെ, ഇനി സ്കെൽട്ടൻസിലായി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ, അല്ലേ നമ്മൾ മൂവ് ചെയ്യുന്ന നമ്മുടെ കൈയും കാലൊക്കെ പൊക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ഷൻ വോളണ്ടറി ആക്ഷൻ ആണ്, വോളണ്ടറി ആക്ഷൻ ആണ്. ദെൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇന്റർകലേറ്റ് ഡിസ്ക് ആബ്സെൻ്റ് ആണ്. ഇത്രയുമാണ് സ്ട്രൈറ്റഡ് മസിൽസിൻ്റെ പ്രത്യേകതകൾ. ദെൻ നോൺ സ്ട്രൈറ്റഡ് മസിൽസ് നോക്കാം. നോൺ സ്ട്രൈറ്റഡ് മസിൽസ് കാണപ്പെടുന്നത് ഇന്റേണൽ ഓർഗൻസിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിസറൽ മസിൽസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പേരിലറിയപ്പെടുന്നുണ്ട്. സ്മൂത്ത് മസിൽസ് എന്ന് പേര് വരാനുള്ള കാരണം ഇതിൽ സ്ട്രയേഷൻ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. ഇതേപോലെ ഉണ്ടാകുന്ന ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ നോൺ സ്ട്രൈഡ് മസിൽസിൻ്റെ ഷേപ്പ് ഒരു സ്പിൻഡിൽ ഷേപ്പാണ് കേട്ടോ, ഒരു സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂക്ലിയസ് ഏതാണ്, ഒറ്റൊരു ന്യൂക്ലിയസേ ഉള്ളൂ. സ്ട്രൈറ്റഡ് മസിൽസിൽ ഒരുപാട് ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ നോൺ സ്ട്രൈറ്റഡ് മസിൽസിൽ ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ദാറ്റ് ഈസ് യൂണി ന്യൂക്ലിയഡ് ആണ്. ഇനി ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓർഗാൻസ് ആണ്, സ്റ്റൊമക്കും ഇൻ്റസ്റ്റൈനൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും സ്ട്രൈറ്റഡ് നോൺ സ്ട്രൈറ്റഡ് മസിൽസ് കൊണ്ടാണ്. സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ ഇന്റേണൽ ഓർഗൻസിൻ്റെ കൺട്രോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ, അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ഇതിലും ഇന്റർകലേറ്റഡ് ഡിസ്ക് ആബ്സെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത് ഹാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്, ഹാർട്ടിൻ്റെ വാൾസ് നിർമ്മിച്ചിരിക്കുന്നത് കാർഡിയാക് മസിൽസ് കൊണ്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രയേഷൻ പ്രസൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ സിലിണ്ടറിക്കൽ സെൽസ് ആണ്. നോക്കുക, ഷോർട്ട് ആൻഡ് സിലിണ്ടറിക്കൽ സെൽസ് ഫോം എ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലിലും ഓരോ ന്യൂക്ലിയസ് ആണ് കാണപ്പെടുന്നത്, യൂണി ന്യൂക്ലിയഡ് ആണ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ഒരിക്കലും നമ്മളുടെ കയ്യിലല്ല, അല്ലേ, ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അതുകൊണ്ട് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഹാർട്ട് മിടിക്കാനും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല, അല്ലേ. അതുകൊണ്ടാണ് അതിന് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലുണ്ടാകുന്ന പ്രത്യേകതയാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് പ്രസൻറ്റ് ആണ്. എന്താ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സെൽ ഒരു അടുത്തടുത്തിരിക്കുന്ന രണ്ട് സെല്ലുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സെല്ലുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജംഗ്ഷനെയാണ് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയാക് മസിൽസിൽ സിലിണ്ട്രിക്കൽ സെൽസ് ആണെങ്കിലും ബ്രാഞ്ച്ഡ് ആണ്, എന്നാൽ സ്ട്രൈഡ് മസിൽസ് അൺബ്രാഞ്ച്ഡ് ആണ് എന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മറക്കരുത്, പഠിച്ചോളണം, എക്സാമിന് ചോദിക്കാം. അപ്പം നമ്മൾ ഈ ഡയഗ്രത്തിൽ മൂന്ന് ടൈപ്പ് മസിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലേ ഏതൊക്കെ ടൈപ്പ് മസിൽസ് ആണ് എന്നുള്ളത്. ഒന്ന് ഫസ്റ്റ് സ്ട്രൈറ്റഡ് മസിൽസ് ആണ്, സെക്കൻഡ് നോൺ സ്ട്രൈറ്റഡ് മസിൽസ് ആണ്, മൂന്നാമത്തത് കാർഡിയാക് മസിൽസ് ആണ്. നമുക്ക് ഈ ഡയഗ്രാം ഒന്നും കൂടി വെച്ചിരുന്ന് പറയാം. സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ സെൽസ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അൺബ്രാഞ്ച്ഡ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് സ്ട്രയേഷൻ കാണുന്നുണ്ട്, അല്ലെ, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് കാണുന്നത് കൊണ്ട് സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയുന്നു.
skeleton muscles എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോൺസിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന നാല് പോയിന്റ് ആയി. ദെൻ ധാരാളം ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ഒന്ന് നോക്ക്, 1, 2, 3, 4, അങ്ങനെ ഈ ഒരു സെൽ തന്നെ ധാരാളം ന്യൂക്ലിയസ് കാണപ്പെടുന്നതുകൊണ്ട് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻസ് എന്ന് പറയും. ദെൻ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷൻ ആണ്. ഇത്രയും പോയിന്റ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ രണ്ടാമത്തെ സ്മൂത്ത് മസിൽസ് ആണ്, സ്പിൻഡിൽ ഷേപ്പാണ് അല്ലെ, ഒരു സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. സ്പിൻഡിൽ ഷേപ്പ് ആണ്. ദെൻ ഇത് കാണപ്പെടുന്ന ഇന്റേണൽ ഓർഗൻസ് ആണ്, അതുകൊണ്ട് വിസറൽ മസിൽസ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ സ്ട്രയേഷൻ കാണപ്പെടാത്തത് കൊണ്ട് ഇതിനെ സ്മൂത്ത് മസിൽസ് എന്ന് പറയും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആയി സ്മൂത്ത് മസിൽസ്. ഇനി ഈ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ അല്ലെ, അപ്പൊ യൂണി ന്യൂക്ലിയേറ്റ് ആണ്. ദെൻ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്, നമ്മുടെ കൺട്രോളിലല്ല. കാരണം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാണപ്പെടുന്ന സ്മൂത്ത് മസിൽസ് ആയതുകൊണ്ട് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ഓക്കെ, എത്രയെങ്കിലും നിങ്ങൾ പോയിന്റ്സ് ഓർത്ത് വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഹാർട്ട് നിർമ്മിച്ചിരിക്കുന്ന മസിൽസ് ആണ് കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. ഹാർട്ടിൽ മാത്രമേ കാർഡിയാക് മസിൽസ് ഉള്ളൂ. നോക്കുക, സിലിണ്ട്രിക്കൽ സെൽസ് ആണ് ബട്ട് ബ്രാഞ്ചഡ് ആണ്. നോക്കി അല്ലെ, ബ്രാഞ്ച് അല്ലേ, കാണുന്നില്ലേ, നോക്കി ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രാഞ്ചസ് കാണപ്പെടുന്നുണ്ട്. ഇനിയും ഇതിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താ, സ്ട്രയേഷൻ കാണുന്നുണ്ട്. സ്ട്രയേറ്റഡ് മസിൽസ് ആണ്, സ്ട്രയേഷൻ കാണുന്നുണ്ട് കേട്ടോ. സ്ട്രയേറ്റഡ് മസിൽസ് അല്ല, സ്ട്രയേഷൻ കാണപ്പെടുന്നുണ്ട് കാർഡിയാക് മസിൽസിൽ. കാർഡിയാക് മസിൽസ് ആണത്. ഓക്കെ, ദെൻ ഇത് യൂണി ന്യൂക്ലിയേറ്റ് ആണ്. ഓക്കെ, ഇതൊരു സെല്ലാണ് ഇങ്ങനെ കാണപ്പെടുന്ന, ഒരു യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂണി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള, സോറി, ഒരുപാട് സെൽസ് കൂടിച്ചേർന്നിട്ടാണ് കാർഡിയാക് മസിൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലും ഓരോ ന്യൂക്ലിയസ് ഉണ്ട്, അപ്പോൾ യൂണി ന്യൂക്ലിയേറ്റ് ആണ്. പിന്നെ നോക്കിയാൽ ബ്രാഞ്ചഡ് ആണ് അല്ലേ, ദാറ്റ് ഈസ് ഇന്റർകലേറ്റ് ഡിസ്ക് പ്രസൻ്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് കാർഡിയാക് മസിൽസിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹാർട്ട്, ദെൻ സിലിണ്ട്രിക്കൽ സെൽസ് വിത്ത് ബ്രാഞ്ച്ഡ് സെൽ അല്ല, സിലിണ്ട്രിക്കൽ ആണ്, അതേപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആണ്, യൂണി ന്യൂക്ലിയേറ്റ് ആണ്, ദെൻ സ്ട്രയേഷൻ പ്രസൻ്റ് ആണ്, ഇൻവോളണ്ടറി ആക്ഷൻ ആണ്, നമ്മുടെ കൺട്രോളിലല്ല, ദെൻ ഇന്റർകലേറ്റ് ഡിസ്ക് പ്രസൻ്റ് ആണ്. എന്താ ഇന്റർകലേറ്റ് ഡിസ്ക് ഉള്ളത്? അതായത് ഈ മസിൽസിലൂടെ വരുന്ന ഇമ്പൽസ് ദെൻ തൊട്ടടുത്ത ബ്രാഞ്ചസിലെ തൊട്ടടുത്ത സെൽസിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സെൽസുകൾ തമ്മിലുണ്ടാകുന്ന കണക്ഷൻ ഉണ്ടാകുന്നത്. ഈ കണക്ഷനെയാണ് നമ്മൾ ഇന്റർകലേറ്റ് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ മൂന്ന് മസിൽസിന്റെയും ക്യാരക്ടേഴ്സ് പഠിച്ചു വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അനിമൽ ടിഷ്യൂസിലെ നാലാമത്തെ ടിഷ്യൂസ് ആണ് ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നോക്കാം, ന്യൂറോൺസ് അല്ല, ഇമ്പൽസ് കൊണ്ടുപോകുന്ന പ്രധാനമായിട്ടും ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഈ എല്ലാ ടിഷ്യൂസും റീപ്ലേസ് ചെയ്ത് വരും. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിക്കോട്ടെ, മസ്കുലർ ആയിക്കോട്ടെ, കണക്റ്റീവ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ന്യൂറൽ ടിഷ്യൂസ് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല. ഒന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നോക്കാം ന്യൂറൽ ടിഷ്യൂസിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോർ റിസീവിങ് സ്റ്റിമുലസ് ആൻഡ് കണ്ടക്ടിങ് ഇമ്പൽസ്. സ്റ്റിമുലസ് റിസീവ് ചെയ്ത് ഇമ്പൽസിനെ കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് ന്യൂറൽ ടിഷ്യൂസ് ആണ്. ഇറ്റ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ന്യൂറൽ ടിഷ്യൂസ് ആണ്. ഇനി നമ്മൾ ഫോക്കസ് ഏരിയ പ്രകാരം നമ്മളിവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ന്യൂറോ ഗ്ലിയൽ സെൽസ് പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺ. ന്യൂറോൺസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂറോ ഗ്ലിയൽ സെൽസ്, ന്യൂറോ ഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഇറ്റ് പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള ടൈപ്പ്, പ്രത്യേക ടൈപ്പ് സെൽസ് ആണ് ന്യൂറോ ഗ്ലിയ സെൽസ് എന്ന് പറയുന്നത്. ദ ന്യൂറോ ഗ്ലിയൽ സെൽസ് മേക്ക് അപ്പ് മോർ ദാൻ വൺ ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മൾ ന്യൂറോ ഗ്ലിയൽ സെൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, പ്രധാനമായിട്ട് ന്യൂറോൺസിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് പാർട്ടാണ് കോക്രോച്ചിനെ കുറിച്ചുണ്ടാകുന്ന പഠനം. നമുക്ക് നോക്കാം മെയിൽ കോക്രോച്ചും ഫീമെയിൽ കോക്രോച്ചിനെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഫോക്കസ് ഏരിയയിൽ പ്രതിപാദിക്കുന്നില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ കോക്രോച്ച് ആൻഡ് ഫീമെയിൽ കോക്രോച്ച്? അതായത് മെയിൽ കോക്രോച്ച് ആണ് ഫീമെയിലിനെക്കാളും വലുത്. മെയിൽ ഈസ് ലോങ്ങർ ദാൻ ഫീമെയിൽ, ദൻ ഫീമെയിൽ എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, മെയിലിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും ഫീമെയില്. അതേപോലെ തന്നെ മെയിലിനെയും ഫീമെയിലും തിരിച്ചറിയാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിൻ്റെ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നാരോ ആയിരിക്കും, ഒരു വി ഷേപ്പ്ഡ് ആയിരിക്കും, എങ്കിൽ ഫീമെയിലിൻ്റെത് അബ്ഡോമൻ ബ്രോഡ് ആയിരിക്കും, വീതി കൂടുതലായിരിക്കും, റൗണ്ട് ആയിട്ട് കാണപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ മെയിലിലെ ആനൽ സ്റ്റൈൽ, ഇതാണ് ആനൽ സ്റ്റൈൽ എന്ന് പറയുന്നത്, ആനൽ സ്റ്റൈല് പ്രസൻ്റ് ആയിരിക്കും, ദെൻ എന്നാൽ ഫീമെയിലാണെങ്കിൽ ആനൽ സ്റ്റൈല് ആബ്സെൻ്റ് ആയിരിക്കും. ഇതാണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ്. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ പെരി പ്ലാനറ്റ അമേരിക്കാന എന്നാണ് കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം കേട്ടോ, പെരി പ്ലാനറ്റ അമേരിക്കാന. അപ്പോൾ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്, കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്.
ഡയഗ്രാം തന്നിട്ട് അതിലെ ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. നോക്കാം. ഓൾ ദ അപ്പൻഡേജസ് ഫൗണ്ട് ഇൻ ആൻഡ് അറൗണ്ട് ദ മൗത്ത്. മൗത്തിന് ചുറ്റും കാണപ്പെടുന്ന അപ്പൻഡേജസിനെയാണ് നമ്മൾ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? വിച്ച് ഹെൽപ്സ് ടു കട്ടിങ് ച്യൂയിങ് ആൻഡ് ഷാളോയിങ് ഫുഡ്. ഫുഡ് പാർട്ടിക്കിൾസിനെ കട്ട് ചെയ്യാനും ചുവയ്യാനും അല്ലെങ്കിൽ ചവച്ചരക്കാനും അതേപോലെ തന്നെ ഷാളോ ചെയ്യാനും വിഴുങ്ങാനും സഹായിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറയുന്ന മൗത്ത് പാർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കണം? ഒരു പ്രധാനമായിട്ടും ലാബ്രം, ലാബിയം, മാൻറ്റിബിൾ, മാക്സില്ല, ഹൈപ്പോഫാരിങ്സ്, ഇത്രയും ഭാഗങ്ങളാണ് മൗത്ത് പാർട്സിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം മൗത്ത് പാർട്സിൽ ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എന്നുള്ളത്. വൺ ലാബ്രം. ലാബ്രം ഇതാണ് ലാബ്രം കേട്ടോ. പ്രത്യേകമായിട്ട് നിങ്ങൾ ഡയഗ്രം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചോളണം. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാം ഏതെല്ലാമാണ് മൗത്ത് പാർട്സിന്റെ ഭാഗങ്ങൾ എന്ന് ചോദിക്കാം എക്സാമിന്. ഒരു ലാബ്രം. ലാബ്രം എന്ന് പറയുമ്പോൾ അപ്പർ ലിപ്പ്, മൗത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന അപ്പർ ലിപ്പാണ് ലാബ്രം, അതൊന്നേ ഉള്ളൂ. ദെൻ അതേപോലെ തന്നെ ഒരു ലാബിയം, ലോവർ ലിപ്പും. അപ്പോൾ മൗത്തിന്റെ മുകളിലും താഴെയും കാണപ്പെടുന്ന അപ്പർ ലിപ്പും ലോവർ ലിപ്പുമാണ് ലാബ്രം, ലാബിയം. ദെൻ അതേപോലെ തന്നെ രണ്ട് മാൻഡിബിൾ ഉണ്ട്. ലാബ്രത്തിന്റെ അപ്പുറപ്പുറം കാണുന്ന രണ്ട് മാൻഡിബിൾ ഉണ്ട്. കട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ടീത്തിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് മാൻഡിബിൾ. ദെൻ ലാബിയത്തിന്റെ ലോവർ ലിപ്പിന്റെ രണ്ട് സൈഡിലായിട്ട് കാണപ്പെടുന്നതാണ് നമ്മൾ പറയുന്ന മാക്സില്ല, മാക്സില്ല, മാക്സില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൺ ഹൈപ്പോഫാരിങ്സ്. ഒരു ഹൈപ്പോഫാരിങ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഇത് ടെങ്ങിന്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്, നമ്മുടെ നാവിന്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, വൺ ലാബ്രം, വൺ ലാബിയം, വൺ ഹൈപ്പോഫാരിങ്സ് സെൻട്രലിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ ടു മാൻഡിബിൾ ആൻഡ് ടു മാക്സില്ല. ഓക്കെ. നെക്സ്റ്റ് അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച് അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് നമുക്ക് നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെയിൻലി ത്രീ റീജിയൺ. മൂന്ന് റീജിയൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് അയൺഗട്ട്. ഫോർഗട്ട് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, മിഡ്ഗട്ട് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, അയൺഗട്ട് എന്ന റീജിയൻ. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗട്ടും അയൺഗട്ടും നെയിം ഇന്റേണലായിട്ട് ലൈൻ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കൾ കാണപ്പെടുന്നുണ്ട്. ഫോർഗട്ട് ആൻഡ് അയൺഗട്ട്സ് ആർ ലൈൻഡ് ഇന്റേണലി ബൈ ക്യൂട്ടിക്കൾ. ഫോർഗട്ടിനെയും അയൺഗട്ടിനെയും ലൈൻ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ക്യൂട്ടിക്കളിന്റെ ആവരണം കാണപ്പെടുന്നുണ്ട്, ഇന്റേണലായിട്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഇതിലെ ഫോർഗട്ടിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ നോക്കിയാൽ, ഈ ഡയഗ്രാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ. സെക്കൻഡ് ഇയർ പ്രാക്ടിക്കലിന് ഡയഗ്രാം വരച്ചു കൊടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് വരച്ച് നോക്കിക്കോളുക, ഭാഗങ്ങൾ അടയാളപ്പെടുത്തി പഠിച്ചോളുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫോർഗട്ട്, മിഡ്ഗട്ട്, അയൺഗട്ട് എന്ന് പറഞ്ഞു. ഫോർഗട്ടിലെ ഏതെല്ലാം ഭാഗങ്ങളെ നോക്കി, മൗത്ത് ഉണ്ട്, ദെൻ മൗത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് സലൈവറി ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ദെൻ മൗത്തിൽ വിച്ച് ലീഡ്സ് ടു ഫാരിങ്സ്, ഫാരിങ്സ് വിച്ച് ലീഡ്സ് ടു ഈസോഫാഗസ്, ഈസോഫാഗസ് എന്ന് പറയുന്ന ട്യൂബ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഫോർഗട്ടിൻ്റെ ഭാഗങ്ങൾ? മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ദെൻ ക്രോപ്പ്. ഈ ഭാഗമാണ് കേട്ടോ ക്രോപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ക്രോപ്പിന്റെ ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗമാണ് ഗിസാർഡ്. ഗിസാർഡ് അതർവൈസ് കാൾഡ് പ്രോ വെൻട്രിക്കുലസ്. പ്രധാനമായിട്ട് ഗിസാർഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് ഫോർഗട്ടിൽ വരുന്ന ക്രോപ്പിന്റെ നമ്മൾ പറഞ്ഞു വിച്ച് ഹെൽപ്സ് ടു സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡ് പാർട്ടിക്കിൾ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓർത്ത് വെച്ചോളാം, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഓഫ് ഫുഡ്. ദെൻ നെക്സ്റ്റ് പാർട്ട് ഗിസാർഡ് എന്ന് പറഞ്ഞു വിച്ച് ഹെൽപ്സ് ടു ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. ഗിസാർഡ് എന്ന് പറയുമ്പോൾ ക്രോപ്പിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ചെറിയൊരു ഭാഗമല്ലേ, ഇതാണ് കേട്ടോ, അതിനെയാണ് നമ്മൾ ഗിസാർഡ് എന്ന് പറയുന്നത്. ഈ ഗിസാർഡിന്റെ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സെക്ഷൻ കേട്ടോ. ഇറ്റ് ഹാസ് എൻ ഔട്ടർ ലെയർ ഓഫ് തി ക്യൂട്ട് സർക്കുലർ മസിൽസ്. അതിന് ഏറ്റവും പുറമെ അതിന് സെക്ഷൻ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗിസാർഡിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും പുറമെയായിട്ട് സർക്കുലർ മസിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഉള്ളിൽ ക്യൂട്ടിക്കിൾസ്, തിക്ക് ഇന്നർ ക്യൂട്ടിക്കിൾ ഫോമിങ് സിക്സ് കൈറ്റ്നസ് പ്ലേറ്റ് കാൾ ടീത്ത്. അതായത് ഗിസാർഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗിസാർഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പുറമെ സർക്കുലർ മസിൽസും ഉള്ളിൽ ഒരു ആറ് ടീത്ത് പോലെ സ്ട്രക്ചർ കാണാം. ഇതാണ് ഈ ഭാഗമാണ് ഗ്രൈൻഡ് ചെയ്യാൻ, ഫുഡ് പാർട്ടിക്കിൾസിനെ ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാർട്ടാണ് മിഡ്ഗട്ട്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ക്രോപ്പിന്റെ ഫംഗ്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ്, ഗിസാർഡ് വിച്ച് ഹെൽപ്സ് ടു ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾസ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഗിസാർഡിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോ വെൻട്രിക്കുലസ് എന്നുള്ളത്, മറക്കണ്ട. ഇനി അടുത്ത ഭാഗമാണ് മിഡ്ഗട്ട് അല്ലെങ്കിൽ മെസെൻട്രോൺ എന്ന് പറയുന്നത്. മെസെൻട്രോൺ എന്ന് പറയുമ്പോൾ ഇനി ആരോ ട്യൂബ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എറേസ് ചെയ്യുന്ന ചെറിയ ട്യൂബ്, ഈ ട്യൂബിനെയാണ് നമ്മൾ മെസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ട് എന്ന് പറയുന്നത്. നോക്കുക, എപ്പാറ്റിക് സീക്ക്.
അപ്പാറ്റിക് സി കെ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു പ്രൊജക്ഷൻസ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കണ്ടില്ലേ, ഇതാണ് അപ്പാറ്റിക് സി കെ. നോക്കുക, ഇറ്റ് ഇസ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എറൈസ് ഫ്രം ദ അപ്പാറ്റി ഗിസാർഡ്. ഇറ്റ് ഇസ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എറൈസ് ഫ്രം ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എറൈസ് ഫ്രം ദ ഗിസാർഡ്. ഇറ്റ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈം. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഒരു ആറോ എട്ടോ ബ്ലൈൻഡ് ട്യൂബുൾസ് ആയിരിക്കും, നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ആറോ എട്ടോ ബ്ലൈൻഡ് ട്യൂബുൾസ് ആയിരിക്കും അപ്പാറ്റിക് സീക്ക് എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ എറൈസ് ചെയ്യുന്നത് ഗിസാർഡിൽ നിന്നാണ്. പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഡൈജസ്റ്റീവ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളം, എക്സാമിന് രണ്ട് മാർക്കിന് ചോദിക്കാം എന്താണ് എപ്പാറ്റിക് സീക്ക് എന്നും എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നും. അപ്പോൾ എപ്പാറ്റിക് സീക്ക് ഈസ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എറൈസ് ഫ്രം ദ ഗിസാർഡ്. ദ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് ഓർ ഡൈജസ്റ്റീവ് എൻസൈം. ഈ ഡൈജസ്റ്റീവ് എൻസൈം ഗിസാർഡിലേക്ക് വരികയും ആ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഫംഗ്ഷൻ ഡൈജസ്റ്റീവ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗിസാർഡിൽ ഫുഡിൻ്റെ ഗ്രൈൻഡിങ് നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് മാൽപീജിയൻ ട്യൂബിൾസ് നോക്കിക്കേ, അതും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ റിംഗ് ഓഫ് 100 to 150 യെല്ലോ കളേർഡ് ട്യൂബൂൾസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് അയൻഗട്ട്. മിഡ്ഗട്ടിൻ്റെയും അയൻഗട്ടിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു യെല്ലോ ട്യൂബൂൾസ് ആണ് മാൽപീജൻ ട്യൂബൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാം എന്താണ് യെല്ലോ ട്യൂബൂൾസ്. യെല്ലോ ട്യൂബൂൾസ് എന്ന് പറയുന്നത് മാൽപീജൻ ട്യൂബൂൾസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ കോക്രോച്ചിൽ കാണപ്പെടുന്ന റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്, ട്രക്കിയ എന്ന് പറയും. ആ ട്രക്കിയെന്ന് പറയുന്ന മറ്റൊരു പേരാണ് വൈറ്റ് ട്യൂബൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വൈറ്റ് ട്യൂബൂൾസ് ട്രക്കിയയും യെല്ലോ ട്യൂബൂൾസ് മാൽപീജൻ ട്യൂബൂൾസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഈ മാൽപീജൻ ട്യൂബൂൾസ് കാണപ്പെടുന്നത് മിഡ് ഗട്ടിൻ്റെയും ഐൻഡ് ഗട്ടിൻ്റെയും ഇടയിലാണ്. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് മാൽപീജൻ ട്യൂബൂൾസ്? എക്സ്ക്രീഷൻ എന്നാണ് ഫംഗ്ഷന്. എക്സ്ക്രീഷൻ ആണ് ഫംഗ്ഷൻ. അത്രയും ഓർത്ത് വെച്ചാൽ മതി. മാൽപീജൻ ട്യൂബൂൾസിൻ്റെ ഫംഗ്ഷൻ എക്സ്ക്രീഷൻ ആണ്. ദെൻ ദ ഹൈൻഡ് ഗട്ട്. ദ ഹൈൻഡ് ഗട്ട് ഈസ് ബ്രോഡർ ദാൻ മിഡ് ഗട്ട് ആൻഡ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു ഇലിയം, കോളോൺ, റെക്റ്റം. അതായത് മിഡ്ഗട്ടിനെയും കാട്ടിലും, മിഡ്ഗട്ട് എന്ന് പറയുമ്പോൾ നാരോ ട്യൂബാണ്, വീതി കുറഞ്ഞ ട്യൂബാണെങ്കിൽ അതിനെയും കാട്ടിലും വീതി കൂടുതലുള്ള ഒരു ട്യൂബാണ് ഹൈൻഡ് ഗട്ട് എന്നും, ഈ ഹൈൻഡ് ഗട്ടിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിനെ ഇലിയം എന്നും, രണ്ടാമത്തെ ഭാഗത്തിന് കോളോൺ എന്നും, മൂന്നാമത്തെ ഒരു സൊള്ളൻ പാർട്ട് ഉണ്ട് അതിനെ റെക്റ്റം എന്നും പറയും. അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ആനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് ഓർത്തു വെക്കുക: മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, മിഡ്ഗട്ട്, അയൻഗട്ട്, ആനസ് റീജിയൻസ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, മിഡ്ഗട്ട് ഓർ മെസെൻട്രോൺ, അയൻഗട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇലിയം, കോളോൺ, റെക്റ്റം കേട്ടോ. ഇതിൽ എപ്പാറ്റിക് സീക്കയുടെ ഫംഗ്ഷന്, ക്രോപ്പിൻ്റെ ഫംഗ്ഷന്, ഗിസാറിൻ്റെ ഫംഗ്ഷന്, മാൽപീജൻ ട്യൂബൂൾസിൻ്റെ ഫംഗ്ഷന്, ഇത്രയും ഭാഗങ്ങൾ എന്താണ് മാൽപീജൻ ട്യൂബൂൾ എന്നും, എന്താണ് എപ്പാറ്റിക് സീക്ക എന്നും, എന്താണ് ക്രോപ്പ് എന്നുള്ള ഭാഗങ്ങളൊക്കെ ഓർത്ത് വെച്ചോളൂ. എക്സാമിനൊക്കെ അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈസ് നെർവസ് സിസ്റ്റം. നോക്കുക, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂസ്ഡ് സെഗ്മെന്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയ ജോയിൻഡ് ബൈ പെയർഡ് ലോഞ്ചിറ്റ്യൂണൽ കണക്റ്റീവ്സ് ഓൺ ദ വെൻട്രൽ സൈഡ്. അതായത് കോക്രോച്ചിൻ്റെ വെൻട്രൽ സൈഡിലെ അടിഭാഗത്ത്, കോക്രോച്ച് ഇങ്ങനെ പിന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്നും, ആ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? സെഗ്മെന്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയാണ്. അതായത് കോക്രോച്ച് സെഗ്മെന്റലി സെഗ്മെന്റഡ് ആയിട്ട് കാണപ്പെടും. ആ ഓരോ സെഗ്മെന്റിലും ഓരോ പെയേർഡ് ഗാംഗ്ലിയോൺസ് കാണപ്പെടും കേട്ടോ. ദെൻ ഈ ഗാംഗ്ലിയോൺസിന് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് കണക്റ്റീവ്സ് ഉണ്ട്. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ന്യൂറോൺസിന്റെ ഒരു കണക്ഷൻ കാണപ്പെടും. അതായത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ഗാംഗ്ലിയോൺസ് കാണപ്പെടുന്ന തൊറാക്സ് റീജിയൻ, കോക്രോച്ചിന് തൊറാക്സ് എന്ന് പറയുന്ന റീജിയനും ഉണ്ട്, അബ്ഡോമൻ എന്ന് പറയുന്ന റീജിയനും ഉണ്ടാവും. അപ്പോൾ തൊറാക്സ് മൂന്ന് തൊറാക്സിക് സെഗ്മെന്റ് ആണ്. ഓരോ സെഗ്മെന്റിലും ഓരോ ഗാംഗ്ലിയ ആണെങ്കിൽ എത്ര ഗാംഗ്ലിയ കാണപ്പെടും? തൊറാക്സിലെ മൂന്ന് ഗാംഗ്ലിയ അല്ലെ. അബ്ഡോമൻ ആറ് സെഗ്മെന്റ് ആണെങ്കിൽ എത്ര ഗാംഗ്ലിയ കാണപ്പെടും? ആറ് അല്ലെ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 3 ഗാംഗ്ലിയ ലൈൻ ഇൻ ദ തൊറാക്സ് ആൻഡ് 6 ഇൻ ദ അബ്ഡോമൻ. അപ്പൊ നമ്മൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. പ്രധാനമായിട്ടും സെഗ്മെന്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയ, ഓരോ സെഗ്മെന്റിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാംഗ്ലിയും. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ പെയേർഡ് കണക്റ്റീവ്സ്. ഇതിനെ അറ്റാച്ച് ചെയ്താൽ, കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന കണക്റ്റീവ്സ്. കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് തന്നെയാണ് കേട്ടോ. ഗാംഗ്ലിയൺ എന്ന് പറഞ്ഞാലും ന്യൂറോൺസ് തന്നെയാണ്.
അപ്പോൾ ഓരോ സെഗ്മെന്റിലും ഓരോ ഗാംഗ്ലിയോൺസ് ഉണ്ടാവും, അതിനെ കണ്ടെത്താം. ആ ഗാംഗ്ലിയോൺസിന് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന കണക്റ്റീവ്സും കാണപ്പെടും. കോക്രോച്ചിൻ്റെ ഏത് സൈഡിലാണ് കാണപ്പെടുക? വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുക. ടോട്ടൽ എത്ര ഗാംഗ്ലിയോൺസ് കാണപ്പെടുന്നുണ്ട് ഇവിടെ? തൊറാക്സിക് റീജിയൻസിൽ 3ഉം അബ്ഡോമൻ റീജിയൻസിൽ 6ഉം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം. നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ഈസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോഡി. നെർവസ് സിസ്റ്റം ആ കോക്രോച്ചിൻ്റെ ബോഡി മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം വൈൽ റെസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. ഹെഡിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ്. നോക്കുക, ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം വൈൽ റെസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. ഒന്നും കൂടി പറയുകയാണ്, ഹെഡിലൊരു നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടുന്നത് ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഉണ്ട്. നോക്കുക, ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഈസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സ്റ്റിൽ ലിവ് ഫോർ അസ് ലോങ് ആസ് 1 വീക്ക്. കോക്രോച്ചിൻ്റെ ഹെഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹെഡ് കട്ട് ചെയ്താലും അത് ഒരാഴ്ചയോളം വീണ്ടും ജീവിച്ചിരിക്കും. കാരണം എന്താണ്? അതിനുള്ള ആൻസറാണ് പറയുന്നത് ഇവിടെ. ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം വൈൽ റെസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. അപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം, കോക്രോച്ചിൻ്റെ ഹെഡ് കട്ട് ചെയ്താലും അത് ഒരാഴ്ചയോളം വീണ്ടും ജീവിച്ചിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോക്രോച്ചിൻ്റെ ഹെഡിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും കാണപ്പെടുന്നത് കോക്രോച്ചിൻ്റെ ബോഡിയിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇൻ ദ ഹെഡ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സൂപ്ര ഈസോഫേജൽ ഗാംഗ്ലിയോൺ വിച്ച് സപ്ലൈസ് നെർവ്സ് ടു ആൻറ്റിന ആൻഡ് കോമ്പൗണ്ടൈസ്. അതായത് ഈസോഫാഗസിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗാംഗ്ലിയോൺസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഹെഡ് റീജിയൻസിലാണ് കാണപ്പെടുന്നത്, അതിനെ നമ്മൾ സൂപ്ര ഈസോഫാജൽ ഗാംഗ്ലിയോൺ. സൂപ്ര മീൻസ് മുകളിൽ കേട്ടോ, ഈസോഫാഗസിന് മുകളിലായിട്ട് കാണപ്പെടുന്നു. അതിന് നമ്മൾ പറയുന്നത് കോക്രോച്ചിൻ്റെ ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സൂപ്ര ഈസോഫാജൽ ഗാംഗ്ലിയോൺസിൽ നിന്നാണ് ഈ നെർവ്സ് എങ്ങോട്ട് പോകുന്നത്? ആൻറ്റിനയിലേക്കും കോമ്പൗണ്ട് ഐയിലേക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഭാഗമാണ് കോക്രോച്ചിൻ്റെ ഹെഡ് കട്ട് ചെയ്താലും അത് ഒരാഴ്ചയോളം ജീവിച്ചിരിക്കാനുള്ള കാരണം എന്താ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് പഠിക്കേണ്ടത് കേട്ടോ. കാരണം കോക്രോച്ചിൻ്റെ ഹെഡിൽ ഒരു ചെറിയ നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഭാഗവും കോക്രോച്ചിൻ്റെ വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് രണ്ട് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോക്രോച്ചിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗൻസ് ഏതെല്ലാമാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോണേ. ആൻറ്റിന, ഇതാണ് ആൻറ്റിന കേട്ടോ, ആൻറ്റിന, ദെൻ ഐസ്, ഐസ് ഐ ഒരു സെൻസ് ഓർഗൻ ആണ്. ദെൻ മാക്സിലറി പാൽപ്പ്, മാക്സിലറി പാൽപ്സ്, ദെൻ മാക്സിലറി പാൽപ്സ്, ദെൻ ലാബിയം. ലാബിയം എന്ന് പറയുമ്പോൾ ലോവർ ജോ നിങ്ങൾക്ക് അറിയില്ലേ, ലാബ്രം, ലാബിയം, ലേബിയൽ പാൽപ്പ്, ദെൻ മാക്സില. നമ്മൾ മൗത്ത് പാർട്സിൽ പഠിച്ചില്ലേ കേട്ടോ, അതാണ് മാക്സില്ല ലാബിയം എന്നൊക്കെ പഠിച്ചില്ലേ, അത് രണ്ടും സെൻസ് ഓർഗൻസ് ആണ്. പിന്നെ മറ്റൊരു സെൻസ് ഓർഗൻ ആണ് ആനൽ സേഴ്സി. ഇതാണ് ആനൽ സേഴ്സി കേട്ടോ, അത് മെയിലിലും ഫീമെയിലും ഉണ്ടാവും. ഈ കാണുന്ന ഒരു കൊമ്പ് പോലെ കാണപ്പെടുന്ന ഭാഗമല്ലേ, ഇത് ആനൽ സേഴ്സി. ദെൻ ഇവിടെ ചെറിയൊരു പിന്നെ പോയിന്റ് ആയിട്ട് കാണപ്പെടുന്നില്ല, അതാണ് ആനൽ സ്റ്റെയിൽ എന്ന് പറയുന്നത്. ഇത് മെയിലാണ് കേട്ടോ, ഇത് ആനൽ സ്റ്റെയിലാണ്, ഈ മഞ്ഞ കളറിൽ കാണപ്പെടുന്ന ആനൽ സ്റ്റെയിലാണ്, അത് ഫീമെയിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ നീളത്തിൽ കാണപ്പെടുന്ന ഈ ഭാഗം ആനൽ സേഴ്സി ആണ്, അത് മെയിലും ഫീമെയിലും ഉണ്ടാവും. ഇതാണ് സെൻസ് ഓർഗൻസ്. അപ്പോൾ നോക്കുക, ഏതൊക്കെയാണ്? ആൻറ്റിന, ഐ, മാക്സിലറി പാൽപ്സ്, ലാബിയൽ പാൽപ്സ്, ആനൽ സേഴ്സി. ഓർത്ത് വെച്ചോളണേ. ഇനി മറ്റൊരു പ്രത്യേകതയാണ് കോമ്പൗണ്ട് ഐസ് കാണപ്പെടുന്നതെന്നുള്ളത്. കോമ്പൗണ്ട് ഐസ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ഡോർസൽ സർഫസ് ഓഫ് ദ ഹെഡ്. നോക്കിയേ, ഹെഡിൻ്റെ ഡോർസൽ സർഫസിലാണ് കാണപ്പെടുന്നത്, മുകൾ ഭാഗത്താണ് ഹൈ കാണപ്പെടുന്നത് അല്ലേ. ഇതിന് പ്രത്യേകതയുണ്ട് കേട്ടോ. നോക്കിയേ, ഈച്ച് ഐ കൺസിസ്റ്റ് ഓഫ് എബൌട്ട് 2000 എക്സഗണൽ ഒമാറ്റിഡിയ. നോക്കിയേ, ഇതേപോലെ ഉണ്ടാവുന്ന ഓരോ കണ്ണിലും ഏകദേശം 2000 എക്സഗണൽ ഒമാറ്റിഡിയ കാണപ്പെടുന്നുണ്ട്. വിഷ്വൽ യൂണിറ്റാണ് എക്സഗണൽ ആയുള്ള ഒമാറ്റിഡിയ. ഒമാറ്റിഡിയ എന്ന് പറയുന്നത്, ഒമാറ്റിഡിയ എന്ന് പറഞ്ഞാൽ വിഷ്വൽ യൂണിറ്റാണ്. അങ്ങനെ ഉണ്ടാവുന്ന 2000 യൂണിറ്റ് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് ഐ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് മൊസൈക്ക് വിഷൻ ആണ് കേട്ടോ. അതൊക്കെ ചോദ്യം വരാം. നോക്കുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് കാൾഡ് മൊസൈക്ക് വിഷൻ. അതായത് നമുക്കറിയാം, ആയിരക്കണക്കിന് വിഷ്വൽ യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ
ആയിരക്കണക്കിന് ഇമേജസ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഇതിൻ്റെ കോമ്പൗണ്ട് ഐനുണ്ട്. ആ ടൈപ്പ് വിഷനെയാണ് നമ്മൾ മൊസൈക്ക് വിഷൻ എന്ന് പറയുന്നത്. നോക്കുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജെക്ട്. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് കാൾഡ് മൊസൈക്ക് വിഷൻ. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന വളരെ മൈന്യൂട്ടായുള്ള ചേഞ്ചസ് വരെ ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, ഫൈലം ആർത്രോപോഡിയുടെ പ്രത്യേകതയാണ് കോമ്പൗണ്ട് ഐ എന്നുള്ളത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ഈച്ചയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പിന്നെ കൂറയൊക്കെ നമ്മളിൽ കൊക്രോച്ചൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ നനക്കുമ്പോഴേക്കും അത് പാറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അതിന് സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ ചലനങ്ങൾ വരെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കോമ്പൗണ്ട് ഐസിനുണ്ട് കേട്ടോ. ഓക്കെ, ദൻ ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മോർ സെൻസിറ്റിവിറ്റി. ഇതിന് സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, ബട്ട് ലെസ് റെസൊല്യൂഷൻ ആയിരിക്കും. ഒരുപാട് സെൻസിറ്റി അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഇമേജസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും ലെസ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് കാണപ്പെടുന്നത്. അത്രയും ഒരു ക്ലിയർ ആയിരിക്കില്ല, അതാണ് ലെസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ്. നൈറ്റിലാണ് പ്രധാനമായിട്ടും കോക്രോച്ചുകൾ ആക്റ്റീവ് ആവുന്നത്, അല്ലെ? രാത്രി കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കൂറകളൊക്കെ അങ്ങനെ പാറി നടക്കുന്നത് കാണാം, കൂറയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലേ? അപ്പൊ നൊക്ടർണൽ വിഷനാണ് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ് നൈറ്റിൽ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നൊക്ടർണൽ വിഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് ആൻഡ് ദിസ് ഈസ് കാൾഡ് നൊക്ടർണൽ വിഷൻ. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഐസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് ഒമാറ്റിഡിയ എന്ന് ചോദിക്കാറുണ്ട്, എന്താണ് മൊസൈക്ക് വിഷൻ എന്ന്. അപ്പൊ പഠിച്ചോളണം കേട്ടോ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. വിച്ച് ആർ വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് ദ ഇന്നർ വാൾസ് ഓഫ് ലാർജ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സെൽ ഏതാണ്? സ്ക്യോമസ് എപ്പിത്തീലിയം, അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് അഡിപ്പോസ് ടിഷ്യൂസ് ബിലോങ്സ്. അഡിപ്പോസ് ടിഷ്യൂസ് ഏത് ടിഷ്യൂസിലാണ് കാണപ്പെടുന്നത്? കണക്റ്റീവ് ടിഷ്യൂസിലാണ്. ദെൻ നെക്സ്റ്റ്, ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ വൺ ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂറോഗ്ലിയ സെൽസ്. ന്യൂറോഗ്ലിയ സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്, അല്ലെ? ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ന്യൂറോഗ്ലിയ സെൽസിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ സെൽസ് പ്രസന്റ് ഇൻ അരിയോള ടിഷ്യൂസ്. ഏതെല്ലാം സെൽസ് ആണ് അരിയോള ടിഷ്യൂസിൽ കാണപ്പെടുന്നത്? നോക്കിയേ, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്, മാക്രോഫേജ് സെൽസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്, അല്ലെ? നമ്മൾ പഠിച്ചാണതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേഷ് മേക്കപ്പ് മോർ ദാൻ വൺ ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. വൺ ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് നിർമ്മിച്ചിരിക്കുന്ന ഏതായിരിക്കണം? ന്യൂറോഗ്ലിയ സെൽസ്, അല്ലെ? ഗിവൺ ബിലോ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഫൈൻഡ് ഔട്ട് ദ ടിഷ്യൂസ് ആർ പ്രസന്റ് ഇൻ ദ ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ ഇൻ എ കിഡ്നി. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ നിർമ്മിച്ചിരിക്കുന്ന ഏത് ടൈപ്പ് സെൽസ് കൊണ്ട്, ഏത് ടൈപ്പ് ടിഷ്യൂസ് കൊണ്ടായിരിക്കണം? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ്, അല്ലെ? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ ടു കോക്രോച്ച് ആൻഡ് ടീച്ചർ ആസ്ക് ടു ഡിസ്പ്ലേ ദ മൗത്ത് പാർട്സ് ഓഫ് മെയിൽ കോക്രോച്ച്. അപ്പോൾ രണ്ട് കോക്രോച്ചിന് ടീച്ചർ തന്നിട്ട് നിങ്ങളോട് പറയണം മൗത്ത് പാർട്സ് അറേഞ്ച് ചെയ്യാൻ. ഹൗ വിൽ യു ഐഡന്റിഫൈ ദ മെയിൽ കോക്രോച്ച്? ഒരു മെയിൽ കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ മെയിൽ കോക്രോച്ചിനെ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന് മൗത്ത് പാർട്സ് പറയാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മെയിൽ കോക്രോച്ചിൽ മെയിലിലെ ആനൽ സ്റ്റൈൽ പ്രസന്റ് ആണ്, അല്ലെ? അതേപോലെ തന്നെ അതിന്റെ മെയില് ലാർജ് ആയിരിക്കും, ഫീമെയിലിനെക്കാളും മെയിൽ ലാർജ് ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ അബ്ഡോമൻ ഒരു വി ഷേപ്പ്ഡ് ആയിരിക്കും, നാരോ ആയിരിക്കും. അതാണ് മെയിൽ കോക്രോച്ചിനുള്ള വ്യത്യാസം. മൗത്ത് പാർട്സ് ഏതൊക്കെയാണ്? ലാബ്രം, ലാബിയം, മാൻഡിബിൾ, മാക്സില്ല, ഹൈപ്പോഫാരിങ്സ്, അല്ലെ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് വൺ വേർഡ് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ വൺ വേർഡ് പറയാം. ടിഷ്യു അറ്റാച്ച് വൺ ബോൺ ടു അനദർ. ബോൺ ടു ബോൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതായിരിക്കണം? ലിഗമെന്റ്സ് ആണ്, അല്ലെ? അത് ബോൺ ടു മസിൽ ആണെങ്കിലോ ടെൻഡൻ അല്ലേ. ദൻ നെക്സ്റ്റ്, ദ സ്ട്രക്ചേഴ്സ് പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ് ഇൻ ന്യൂറൽ സിസ്റ്റം. ഒരു ന്യൂറൽ സിസ്റ്റത്തിൽ ന്യൂറോൺസിന് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് സെൽസ് ആണ്? ഏതായിരിക്കണം? ന്യൂറോ ഗ്ലിയ സെൽസ്, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ്. ക്യൂബോയിഡ് എപ്പിത്തീലിയം, സ്ക്യോമസ് എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, സീലിയഡ് എപ്പിത്തീലിയം എന്നുണ്ട്. ഇതിൽ ഏതായിരിക്കണം? ക്യൂബോയിഡ് എപ്പിത്തീലിയം നോക്കുകയാണെങ്കിൽ എവിടെയാണ് കാണപ്പെടുക? ക്യൂബോയിഡില് ഡക്ട് ഓഫ് ഗ്ലാൻസ്, അല്ലെ? സ്ക്യോമസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ആൽവിയോള്. കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ കോളംനാർ നമുക്കറിയാം സ്റ്റമക്കും ഇൻഡസ്റ്റൈൻ ആണ്, അപ്പൊ ഇൻഡസ്റ്റൈൻ ഇവിടെ ഉണ്ട്. സീലിയഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഫെലോപ്യൻ ട്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം ഒബ്സർവ് ചെയ്തിട്ട് ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണം. നെയിം ദ എബോവ് കണക്റ്റ് ടിഷ്യൂ വേർ ദേ ഫൗണ്ട് ഇൻ അവർ ബോഡി. ഇത് ഏതായിരിക്കണം? ഈ ഡയഗ്രാം ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിരുന്നു അല്ലേ ക്ലാസ് എടുത്തപ്പോൾ. നമുക്കറിയാം അരിയോള ടിഷ്യൂസ് ആണ്. നെയിം എനി ടു പ്രിൻസിപ്പിൾ സെൽസ് ഫൗണ്ട്
in it. നമുക്കറിയാം areola tissues കാണപ്പെടുന്നത് സ്കിന്റെ അടിയിലാണ് അല്ലേ. ഇതിലെ രണ്ട് പ്രിൻസിപ്പൽ സെൽസ് ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും മാക്രോഫേജ് സെൽസും. അത് നമുക്കറിയാം ഇതാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്. അതാണ് ഇതിൽ കാണപ്പെടുന്ന സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പൂൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കെയർഫുള്ളി, ക്ലാസിഫൈ ദം അണ്ടർ ത്രീ ഹെഡിങ്സ്. ഇവിടെ ഒരു കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഒരു പൂള് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കണം. നമുക്കറിയാം ടെൻഡനും ലിഗമെന്റ്സും വരിക ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. അരിയോള ടിഷ്യൂസും അഡിപ്പോസ് ടിഷ്യൂസും വരെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. പിന്നെ ബ്ലഡും ബോണും അത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, നമ്മൾ പഠിച്ചിട്ടില്ല, ഫോക്കസ് ചെയ്ത് പ്രകാരം പറയുന്നില്ല. അപ്പൊ ടെൻഡൻ, ലിഗമെന്റ്സ്, അരിയോള ടിഷ്യൂസ് ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ അല്ലെ, അത്രയും ഓർത്ത് വെച്ചോളാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ചെയ്യാനാ പറയുന്നത് ഇൻഡസ്റ്റേനിൽ മ്യൂക്കോസ, ബൈസെപ്സ് മസിൽസ്, ടെൻഡന, ഇൻഡസ്റ്റേനിൽ മ്യൂക്കോസ. ഇവിടെ ആണെങ്കിൽ തന്നിട്ടുള്ളത് ബി കോൾ തന്നിട്ടുള്ളത് സ്കെൽട്ടൺ മസിൽസ്, സ്മൂത്ത് മസിൽസ്, ബ്രഷ് ബോർഡർ, കോളംനർ എപ്പിത്തീലിയം, കണക്റ്റീവ് ടിഷ്യൂസ്. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യണം നോക്കാം. ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം കോളംനർ എപ്പിത്തീലിയം കൊണ്ട് നിർമ്മിച്ചിട്ട്, അപ്പോൾ ബ്രഷ് ബോർഡേഡ് കോളംനർ എപ്പിത്തീലിയം. ബൈസെപ്സ് മസിൽസ് എന്ന് പറയുമ്പോൾ സ്കെൽട്ടൺ മസിൽസ് അല്ലേ. ഓക്കെ, ടെൻഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ മസിൽസ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. കാരണം സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് അല്ലെങ്കിൽ നോൺ സ്റ്റോയിഡ് മസിൽസ് കൊണ്ടാണ് ഇന്റേണൽ ഓർഗൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനിലൊക്കെ പെടുമല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. ഏത് ടിഷ്യൂ ആണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്? അഡിപ്പോസ് ടിഷ്യൂ ഒരു മാർക്കിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണ്ട് ഏത് ടിഷ്യൂ ആണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്? അഡിപ്പോസ് ടിഷ്യൂ ആണ്. ടിഷ്യൂ കണ്ടെയ്ൻ ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജ് ആൻഡ് മാസ്റ്റേൽസ്. ഏത് ടിഷ്യൂസിലാണ് ഫൈബ്രോബ്ലാസ്റ്റും മാക്രോഫേജും മാസ്റ്റേൽസും കാണപ്പെടുന്നത്? അരിയോള ടിഷ്യൂസിൽ അല്ലേ. ദെൻ ടിഷ്യൂ അറ്റാച്ച് സ്കെൽട്ടൺ മസിൽസ് ടു ബോൺ. സ്കെൽട്ടൺ മസിൽസുമായിട്ട് ബോണുമായി സ്കെൽട്ടൺ മസിൽസിന് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടിഷ്യൂ ഏതാണ്? ടെൻഡൻ അല്ലേ. അപ്പോൾ ബോൺ ടു ബോൺ ആണെങ്കിൽ ലിഗമെന്റ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗ്രാം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ എ ആൻഡ് ബി എന്നാണ് പറയുന്നത്. ഇത് ഐഡന്റിഫൈ ആണ് പറയുന്നത്. റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ഇതിന്റെ ഫംഗ്ഷൻ എഴുതാൻ പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് നോൺ സ്ട്രൈറ്റ് മസിൽസ് ആണ്, സ്മൂത്ത് മസിൽസ് ആണ്. ബി എന്ന് പറയുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയം ആണ്. എന്റെ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഫൗണ്ട് ഇൻ ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസിന്റെ വാൾസാണ് കാണപ്പെടുന്നത്. ആൻഡ് കൺസേൺ വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ദിസ് ഓർഗൻ, ആ ഓർഗന്റെ മൂവ്മെന്റിനെയാണ് സഹായിക്കുന്നത്. സീലിയേറ്റ് എപ്പിത്തീലിയം എന്ന് പറയുകയാണെങ്കിൽ ടു മൂവ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുക. അല്ലെങ്കിൽ ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ, അവിടെ ഉണ്ടാകുന്ന മ്യൂക്കസിന് ഒരു സ്പെസിഫിക് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന എപ്പിത്തീലിയമാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ബിലോ, ലേബൽ ദ പാർട്സ് എ ടു ഇ. ലാബിൽ ചെയ്യാൻ ചോദിക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ലാബിൽ ചെയ്ത് പഠിച്ചോണം എന്നുള്ളത്. ഇതിൽ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈജസ്റ്റ് സിസ്റ്റം ഓഫ് കോക്രോച്ചിൻ്റെ ആണ്. എ എന്ന് പറയുന്നത് നമുക്കറിയാം ഈസോഫാഗസ് ആണ്. ബി എന്ന് പറയുന്നത് ക്രോപ്പ് ആണ്. സി എന്ന് പറയുന്നത് നമ്മൾ ഈ എപ്പാറ്റിക് സീക്കെ ആണ്. ദെൻ ഡി എന്ന് പറയ സി എപ്പാറ്റിക് സീക്കയുടെ ഫംഗ്ഷൻ എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലേ. ഡി മിഡ്ഗട്ട് അല്ലെങ്കിൽ മെസെൻട്രോൺ ആണ്. പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ആണ്, ഫുഡ് പാർട്ടിക്കിൾസ് ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് മിഡ്ഗട്ട്. അല്ലെങ്കിൽ മിഡ്ഗട്ട് എന്ന് പറയുമ്പോൾ മെസെൻട്രോൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൻ ആണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡി എന്ന് ഇ എന്ന് പറയുന്നത് മാൽപീജൻ ട്യൂബുൾസ് ആണ്. മാൽപീജൻ ട്യൂബുൾസിന്റെ ഫംഗ്ഷന് എക്സ്ക്രീഷൻ ആണ്. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് ഭാഗങ്ങൾ ലാബിൽ ചെയ്യാൻ പഠിച്ചോളണം. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓക്കെ,